ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. ഈ പീരീഡ് നമ്മൾക്ക് ഫ്രീ പീരീഡാണ്, അതിനുകൊണ്ട് നമ്മൾ കുറച്ച് നേരം സംസാരിക്കാം. ഓക്കെ ചിൽഡ്രൻ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ കഴിവ്, ഹോബീനെ പറ്റി എന്നോട് ഷെയർ ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ? ആ മിസ്, ഞാൻ ഓ നീ അവിടെ നിൽക്കടി, നീ ഒന്നും പറയണ്ട, എനിക്ക് മാത്രമേ ഈ ക്ലാസ്സിൽ കഴിവുള്ളൂ, എന്നിട്ട് ഞാൻ മാത്രമേ മിസ്സിനോട് പറയത്തുള്ളൂ. നീയൊക്കെ ഭയങ്കര ഇന്നസെൻ്റാ, നിനക്ക് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, നിനക്കൊന്നും നടക്കത്തില്ല പറഞ്ഞിട്ടും. ഞാനാണ് ഈ ക്ലാസ്സിലെ ബെസ്റ്റ്, എന്നിട്ട് ഞാൻ മാത്രമേ പറയത്തുള്ളൂ മിസ്സിനോട്. ആ മോളെ, വന്നോ, ബാ ഇവിടെ ഇരിക്ക, ഞാൻ ഭക്ഷണം എടുത്തു തരാം, ബാ. എന്തു പറ്റി മോളെ, വന്നോട്ട് ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്നു, എന്താ വഴക്കാണോ സ്കൂളിൽ? അമ്മേ, ഇന്ന് മിസ്സിന് ഫ്രീ പീരീഡ് ആയിരുന്നു, അതുകൊണ്ട് മിസ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് വേറെ ഞങ്ങളുടെ മിസ്സ് വന്നായിരുന്നു. വന്നിട്ട് മിസ്സ് ചോദിച്ചു നിങ്ങളുടെ കഴിവിനെ പറ്റി എന്നോട് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കൈ പൊക്കി, അതിനുള്ളിൽ മിസ്സ് അപ്പുറത്തെ ക്ലാസ്സിലെ ബഹള എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് പോയി. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കി, എനിക്കൊരു നോളേജും ഇല്ല, എനിക്ക് കഴിവും ഇല്ലെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി അമ്മേ. അയ്യോ മോളെ, ഇതിനാണോടാ കരയുന്നത്? ഇതിനൊന്നും കരയരുത്. നിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞ് നീ തിരിച്ച് പ്രൂവ് ചെയ്യണം എനിക്ക് നോളേജുണ്ട്, പിന്നെ എനിക്ക് നല്ല കഴിവും ഉണ്ടെന്ന്. എനിക്ക് നിനക്ക് നല്ലതായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലേ? അപ്പം നീ പറയണം എനിക്ക് നല്ലതായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ നീ അത് ഒരു കോമ്പറ്റീഷനൂടെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നിനക്ക് വല്ല കോമ്പറ്റീഷനുണ്ട്, നീ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അങ്ങ് കാണിച്ചു കൊടുക്കണം എനിക്ക് നോളേജുണ്ട് എല്ലാം ഉണ്ടെന്ന്. ഓ, ഗെയിം കളിച്ചത് മതി, കമ്പ്യൂട്ടറിൽ പോയി പഠിക്കണം, ഓഫ് ചെയ്തിട്ട് വെച്ച് പഠിക്കണം, നാളെ ഇഷ്ടം പോലെ പരീക്ഷയുണ്ട്. ആ ഏതോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ സ്കൂൾ ആപ്പിൽ ഇരുന്ന്, നോക്കട്ടെ. വാവ്, നാളെ കോമ്പറ്റീഷൻ ഉണ്ട് സ്കൂളിൽ, ഡാൻസ് കോമ്പറ്റീഷൻ. എനിക്ക് ഇതാണ് ഒരു ചാൻസ്, ഞാൻ ഇതിൻ്റെ അകത്ത് ജയിക്കണം, ഉറപ്പായിട്ടും ജയിക്കണം. അമ്മേ, നാളെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതുകൊണ്ട് അമ്മേനെ വന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഡാൻസ് കളിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പറയണേ. അമ്മേ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഡാൻസ്? ഉമ്മ, നല്ല രസമുണ്ടായിരുന്നു, ഇതുപോലെ സ്കൂളിൽ ചെന്ന് നന്നായിട്ട് കളിക്കണേ. ശരി, രാത്രിയായി, കിടന്നുറങ്ങാൻ നോക്ക് കേട്ടോ, രാവിലെ എഴുന്നേക്കണ്ട, സ്കൂളിലൊക്കെ നല്ല ഫ്രഷായിട്ട് പോകണ്ടേ, കിടന്നുറങ്ങ്, ബാ. ഓക്കെ അമ്മേ. ഹായ്, ഹലോ, വെൽക്കം. ഈ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എല്ലാവർക്കും. കോമ്പറ്റീഷൻ ഇനി അല്പനേരത്തിൽ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ചെസ്റ്റ് നമ്പർ നൽകിയതല്ലേ, ചെസ്റ്റ് നമ്പർ വൈസ് ഞങ്ങൾ വിളിക്കും. എടി, ഇത് കണ്ടോടി, ഒന്നും അറിയാത്ത രേഷ്മ പോലും ഈ കോമ്പറ്റീഷന് വന്നിട്ടുണ്ട്. അവള് വന്നിട്ട് എന്ത് കാണിക്കാനാ, അവളൊന്നും കാണിക്കത്തില്ല, ചുമ്മാ അങ്ങ് ഡാൻസ് കളിച്ചിട്ട് പോകത്തേ ഉള്ളൂ. അവളുടെ ഡാൻസ് കൊണ്ട് നമ്മൾ ചിരിക്കാം, ഭയങ്കര കോമഡി ആയിരിക്കും അല്ലേ? അല്ലാതെയും ഇവിടെ എത്ര പേരുണ്ടെന്ന് കണ്ടോ, ഇവിടെ നിറച്ചും ആളുകളാണ്, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ഉണ്ട് ഇവിടെ. അവളൊക്കെ ജയിക്കുവോ? ഓ, അവൾക്ക് ഒരു ടാലൻറ്റും ഇല്ല, അവളുടെ ഡാൻസ് കൊണ്ട് നമ്മൾ ചിരിക്കാം നീ പറഞ്ഞ പോലെ. ഓക്കെ, ഞാനിപ്പോൾ ചെസ്റ്റ് നമ്പർ വിളിക്കാൻ പോവാണ്. ചെസ്റ്റ് നമ്പർ 1, ദാറ്റ് ഈസ് അവൽ. അവൽ, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്.
അയ്യോ സോറി മിസ്സേ, എൻ്റെ ഡാൻസ് തെറ്റിപ്പോയി. ഒന്നും കൂടെ കളിക്കുവാണേ. സോറി മിസ്സേ. എൻ്റെ വയറ് വേദന എടുക്കുന്നേ. അയ്യോ എന്ത് ഡാൻസാടി നീ കളിച്ച്. നീ വല്ലതും പ്രാക്ടീസ് ചെയ്തോ? പിന്നെ എന്തിനാ നീ കോമ്പറ്റീഷൻ എന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ശരി, വന്ന് ഇരിക്കുക ഇവിടെ. ഓ, ഒട്ടും കൊള്ളാത്ത ഡാൻസ് ആയിരുന്നു അല്ലേ ഇവളുടെ? എന്ത് ബോറായിരുന്നു അല്ലേ? ഒന്നുമില്ല, ഒരു സ്റ്റെപ്സും ഇല്ല ഇവൾ കളിച്ചതിൽ. ചുമ്മാ അങ്ങ് ഡാൻസ് കളിച്ചു വിടും. ഒന്നുമില്ല അവളുടെ. അവൾക്ക് നോക്കിയാൽ ഒട്ടും മാർക്ക് കിട്ടത്തില്ലെന്നാ തോന്നുന്നത് ഡാൻസിന്. ആ, അത് നീ പറഞ്ഞ ശരിയാ. അവളുടെ ഒട്ടും കൊള്ളാത്ത ഡാൻസ് ആയിരുന്നു. ഓക്കെ, ലാസ്റ്റ് ചെസ് നമ്പർ രേഷ്മയാണ്. രേഷ്മ പറ്റാൻ സ്റ്റേജിൽ വന്ന് കളിച്ചോളൂ ഡാൻസ്. രേഷ്മ. അയ്യോ രേഷ്മയുടെ ഡാൻസ് കണ്ടോ, എന്ത് സൂപ്പറായിരുന്നു അല്ലേ? പൊളിച്ച അവള്, എന്ത് നല്ല റിയാക്ഷൻ ഫേസിൽ, എന്ത് നല്ല സ്റ്റെപ്സ് അവള് കളിച്ച. അപ്പം ആ സോങ്ങിന് സൂപ്പറായിരുന്നു അല്ലേ? ആ അതോ, എനിക്ക് നല്ല ഡാൻസ് ആയിരുന്നല്ലോ. ഇപ്പൊ നടന്ന ഡാൻസ് കോമ്പറ്റീഷനിലെ വിന്നർ നീയാണ് രേഷ്മ. സൂപ്പർ. അതിന് അവാർഡായിട്ട് ഞങ്ങൾ ഈ സ്കൂളിലെ ഹെഡ് ഗേൾ ആക്കുന്നു നിന്നെ. ഈ സ്പീക്ക് അപ്പ് സ്കൂളിലെ ഹെഡ് ഗേൾ. നീ ഇപ്പം ഇട്ടിരിക്കുന്ന യൂണിഫോം ഹെഡ് ഗേളിൻ്റെ യൂണിഫോമാണ് ഈ സ്പീക്ക് അപ്പ് സ്കൂളിലെ. സോ നീ ഡെയിലി ഈ യൂണിഫോമാണ് ഇടേണ്ടത്. ഓക്കെ, കൺഗ്രാജുലേഷൻ. കണ്ടോ, ഇപ്പൊ നീ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ജയിച്ചല്ലോ. ആ മോളെ വന്നോ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡാൻസ് കോമ്പറ്റീഷൻ സ്കൂളില്? അമ്മേ, ഇന്നത്തെ ഡാൻസ് കോമ്പറ്റീഷൻ സൂപ്പറായിരുന്നു. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചറിയാവോ? എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു നന്നായിട്ട് ഡാൻസ് കളിച്ചെന്ന്. എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഞാൻ ഈ സ്കൂളിലെ ഹെഡ് ഗേളുമായി അറിയാവോ? അതിനാണ് ഈ യൂണിഫോം തന്നേക്കുന്നത്, സ്പീക്ക് അപ്പ് സ്കൂളിലെ ഈ യൂണിഫോം. കണ്ടോ അമ്മേ, നല്ല രസമുണ്ടല്ലോ. ഇനി ഡെയിലി ഇതാ എനിക്കുള്ള യൂണിഫോം. ഡെയിലി വന്ന പോലെ എല്ലാ പിള്ളേരും എന്നെ കളിയാക്കി. ബട്ട് അമ്മ പറഞ്ഞത് ഓർത്തിട്ട് ഞാൻ അവിടെ ചെന്ന് നന്നായിട്ട് ഡാൻസ് കളിച്ചു.